ഒരു സിനിമയ്ക്ക് ഏറ്റവും ഭംഗി ദൃശ്യങ്ങൾ തന്നെയായിരിക്കുമല്ലോ. ആ ഒരു കഴിവാണല്ലോ താങ്കളിൽ നിന്ന് നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ സിനിമയുടെ ദൃശ്യഭംഗി? ദൃശ്യഭംഗി എന്നുള്ളതല്ല, കഥ എങ്ങനെ നമ്മൾ വിഷ്വലാക്കുക, അതാണ് നമ്മൾ മേജർലി നോക്കുന്നത്. ഇപ്പം ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനും ചെയ്തതാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് രസം തോന്നിയൊരു സ്ക്രിപ്റ്റായിരുന്നു. ഈ ഇതിലൊക്കെ ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന അവരുടെ ഒരു മെൻ്റൽ സിറ്റുവേഷൻ. അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ്, ഓമനെ ആയാലും മാത്യു ആയാലും, ഇവർ രണ്ടുപേരുടെയും ഇവരുടെ കഥ ഇങ്ങനെ വിഷ്വലാക്കുക എന്നുള്ളൊരു ചലഞ്ചായിരുന്നു നേരിടേണ്ടത്. പക്ഷേ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ സിനിമയിൽ, സാറ്റിസ്ഫൈഡ് ആണ്. ഓൾസോ ഇവർ രണ്ടും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ, മമ്മൂക്കയുടെ പെർഫോമൻസ് നേരിട്ട് കാണുമ്പോൾ നമ്മൾ സിനിമ കാണുന്ന പോലെ തന്നെയാണ്. വ്യൂ ഫൈൻഡറിലൂടെ മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ്, രണ്ടുപേരുടെ ഒരു പെർഫോമൻസ് എങ്ങനെ ആദ്യം കാണാൻ പറ്റുക എന്നുള്ളൊരു ഭയങ്കരമായ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഷൂട്ടിന് സമയത്ത്. അത് പിന്നെ പേടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ, പിന്നെ മമ്മൂക്ക നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആകും സെറ്റിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചോദിച്ച അവസാനം, കാതൽ സിനിമ കണ്ട് നമ്മൾ പ്രേക്ഷകർ ഇറങ്ങുമ്പോൾ നമ്മളിൽ ഒരു ഓമന അല്ലെങ്കിൽ നമ്മളൊരു മാത്യു ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിച്ച് ഇറങ്ങുമ്പോൾ, ആ ഒരു ഈ ഈ പോസ്റ്റിൽ കാണുന്ന ഈ ചിരി പോലെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും അല്ലെ? ആയിരിക്കട്ടെ, തീർച്ചയായിട്ടും അങ്ങനെ ആകട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.